Hello students. Surface tension segment discuss glass plate liquid drop place strong attractive force glass sheet drop water വലിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വലിച്ചുകൊണ്ട് അത് എന്ത് ചെയ്യാൻ പറ്റില്ല ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ഫിനോമിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുക അതുകൂടാതെ സർഫസ് ടെൻഷൻ മെത്തേഡ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പല മെത്തേഡുകളുണ്ട് അതിൽ നിങ്ങളുടെ സിലബസിൽ എടുത്തു പറഞ്ഞത് ജാഗേഴ്സ് മെത്തേഡാണ് ആ ജാഗേഴ്സ് മെത്തേഡ് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നടത്തുന്നത് അപ്പൊ ക്ലാസ് ശ്രദ്ധിക്കുക കേട്ടോ force required to separate two plates enclosing a thin liquid film rendu plate kal undu aa rendu plate kalku edeyile endu cheyidittunde liquid film vannittundu appo nammal ivada parayna case njan adhe parna pole when a small drop of water is placed between the two glass plates put face to face it forms a thin film which concave outwards along the boundary appo ivade oru concave face il oru thin film form cheyyum adha thickness d aanu nu vicharikkum അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഡി വരുന്ന രീതിയിൽ ഇപ്പൊ ഇതിന്റെ മുകളിൽ എന്തുണ്ടായിരിക്കും ഒരു സർക്കിൾ ഫോം ചെയ്യുന്നുണ്ടാവണം അപ്പൊ നമ്മളിത് പറയാം അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി വാട്ടർ ഡ്രോപ്പ് രണ്ട് ഗ്ലാസ് ഷീറ്റിന്റെ ഇടയിൽ നമ്മൾ വാട്ടർ ഡ്രോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ കൂടെ നോക്കുമ്പോൾ ആ വാട്ടർ ഡ്രോപ്പിന് ഒരു സർക്കുലർ നേച്ചർ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഏരിയ ക്രോസ് സെക്ഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും പൈ ആർ സ്ക്വയർഡ് ആണെന്ന് പറയാൻ പറ്റും ഓക്കെ സോ ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ കോൺകേവ് ഈസ് നിയർലി ഡി ബൈ ടു ആണെന്ന് പറയാം ഇത് ഈ പറയുന്നതിന്റെ നേരെ പകുതി ആയിരിക്കും എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യുക എക്സസ് പ്രഷർ അപ്പൊ അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നതാണ് പറഞ്ഞത് ആ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുന്നു എക്സസ് പ്രഷർ കണ്ടുപിടിക്കുന്നു ദ എക്സസ് പ്രഷർ ഇൻസൈഡ് ദ ലിക്വിഡ് ഫിലിം ഓവർ ഔട്ട്സൈഡ് ഈസ് പി ഈസ് ഈക്വൽ നമുക്ക് എന്ത് പറയാം എസ് ഇസ് ഈക്വൽ ടു വൺ ബൈ ആർ മൈനസ് വൺ ബൈ ഡി ബൈ ടു അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ് ഇതൊരു അപ്രോക്സിമേഷൻ നമ്മൾ നടത്തുകയാണ് ആർ ഇസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ എന്താണ് ഡി ബൈ ടു എന്നുള്ള അസംപ്ഷൻ ആണ് നമ്മൾ നടത്തുന്നത് ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എസ് ഇസ് ഈക്വൽ ടു എക്സസ് പ്രഷർ ഇസ് ഈക്വൽ ടു എന്ന് പറയാൻ പറ്റും മൈനസ് ഓഫ് ടു എസ് ബൈ ഡി എന്ന് പറയാൻ പറ്റും ഇവിടെ വിൽ ഗെറ്റ് എ നെഗറ്റീവ് സൈൻ ഈ നെഗറ്റീവ് സൈൻ കിട്ടുന്നത് കൊണ്ട് ഇൻഡിക്കേറ്റ്സ് ദ പ്രഷർ ഇൻസൈഡ് ദ ഫിലിം ഇസ് ലെസ് ദാൻ ദ പ്രഷർ ഔട്ട്സൈഡ് ബൈ 2s by d അപ്പോൾ അകത്തെ പ്രഷർ എന്താണ് കുറവാണ് അതായത് ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ലോ പ്രഷർ റീജിയനിലും ഔട്ട്സൈഡ് പ്രഷർ എന്താണ് ഹൈ പ്രഷർ റീജിയനിലും ഉണ്ടാവുക സോ ദ അറ്റ്മോസ്ഫിയർ പ്രഷർ പ്രസസ് നോർമലി ദ ടു പ്ലേറ്റ്സ് ടുവാർഡ്സ് ഈച്ച് അതർ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും ഇവിടുന്ന് താഴേക്കും അതുപോലെ തന്നെ ഇവിടുന്ന് മുകളിലോട്ടും അതായത് നോർമലി അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും എക്സേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും to separate the plates normally outward the force is required is 2sa by d angana namukku avade undavunna force appo idu separate cheyan vendi appo namukku kittiyirikkunna equation endana excess pressure calculate cheyanulla equation endana 2s by d ennaanu kittiyirikkunnathu appo adil ninnu force calculate cheyan vendi force is equal pressure is equal to namukku ariyam endana force by area aanu ennu namukku ariyam appo aa force by area il ninnu we can say that force is equal to pressure into a seriyalle അപ്പൊ ആ പ്രഷറിന് പകരമാണ് നമ്മൾ എന്ത് സപ്ലൈ ചെയ്യുന്ന സബ്മിറ്റ് ചെയ്യുന്നത് ടു എസ് ബൈ ഡി എന്നുള്ള വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്ത് പറയാൻ പറ്റും ടു എസ് ബൈ ഡി ഇൻറ്റു എ എന്നുള്ള ഇക്വേഷൻ പറയാൻ പറ്റും അപ്പൊ ഇത്രയും ഫോഴ്സ് നമ്മൾ അവിടെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഡി എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ ഫിലിം ആണ് ആ ഫിലിം വളരെ തിന്നായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവിടെ എക്സേർട്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സും എന്തായിരിക്കും വളരെ ഹൈ ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക ഇത് നമ്മളെ റിയൽ ലൈഫിൽ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളതാണ് അത് മാത്തമാറ്റിക്കലി അല്ലെങ്കിൽ സർഫസ് ടെൻഷന്റെ ഭാഗമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഓക്കെ ഇനി നമ്മൾ സർഫസ് ടെൻഷന്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു നമ്മൾ പറഞ്ഞു വാഷിംഗ് വിത്ത് കോൾഡ് വാട്ടർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ അടുത്ത സെഗ്മെന്റിൽ നമ്മൾ പറയുന്നത് വാട്ട് ഹാപ്പൻസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് what happens to the surface tension when the temperature increases appo ivada parayunnathu liquids are two types endakeyanu nokku unassociated liquids and associated liquids and unassociated liquid contains individual molecules of that liquid same molecule thane irikkum and an associated liquid contains a group of molecules of quite another type so for example endha parayunnathu nammal ippo oru
പ്യുർ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അൺഅസോസിയേറ്റഡ് ലിക്വിഡ് ആണ്. അതേസമയം സോൾട്ട് വാട്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അത് അസോസിയേറ്റഡ് മോളിക്യുലർ. ദീസ് ഗ്രൂപ്പ്സ് ഹൗവർ ടെൻഡ് ടു ബ്രേക്ക് ദ ഇൻടു സിംഗിൾ മോളിക്യുൾ വിത്ത് ദ റൈസിംഗ് ടെമ്പറേച്ചർ. ഓക്കെ, ഇനി എന്താ നോക്കുക. ദ സർഫസ് ടെൻഷൻ ഓഫ് ദ അൺഅസോസിയേറ്റഡ് ലിക്വിഡ് ഈസ് ഫൗണ്ട് ടു ഡിക്രീസ് വിത്ത് ദ ടെമ്പറേച്ചർ അക്കോർഡിംഗ് ടു ദ സിമ്പിൾ റിലേഷൻ. ഈ റിലേഷൻ പഠിക്കുക, പ്രോബ്ലം ആയിട്ട് ചോദിക്കുമ്പോൾ എഴുതാനുള്ളതാണ്. അപ്പൊ ടെമ്പറേച്ചർ അൺഅസോസിയേറ്റഡ് ലിക്വിഡിലെ കേസിൽ ഈ ഫോർമുല പ്രകാരം സർഫസ് ടെൻഷൻ എന്ത് ചെയ്യാണ് ചെയ്യുക, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. വേർ ആൽഫ ഇസ് ദ ടെമ്പറേച്ചർ കോഫിഷ്യന്റ് ഓഫ് ദ സർഫസ് ടെൻഷൻ ഫോർ ദാറ്റ് ലിക്വിഡ്. And S0 is the surface tension of the liquid at 0 degree Celsius and S is the surface tension T degree Celsius. Okay? Now, ini adutha nammal modify cheyanu. Van der Waal and Frogen suggested other relations from it could be easily deducted, deduced that the surface tension is 0 at critical temperature. Critical temperature varuna samayathu surface tension endayirikkum 0 aayirikkum. The best relation connecting surface tension and the temperature for both associated and unassociated liquid is due to waters. This formula was later modified by Ramsey and Shield and is represented by endana formula ivada kaanichittundu. Appo nammal idu ivada arinjirikkunnathu when the temperature increases surface tension decrease cheyyan cheyya engane decrease cheynathu ee molecule thammilulla attractive force korayum angane varumbo molecule detach cheyapadum angane molecule detach cheyapadumbol avadathe surface tension korayum idana variation with the surface temperature namukku പറയാൻ. അടുത്തയിലോട്ട് കിടക്കുന്നത് ജാഗസ് മെത്തേഡ് ആണ്. ഒരു വളരെ എളുപ്പമുള്ള ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡ് ആണ്. പക്ഷെ നമ്മൾ ലാബില് ജാഗസ് മെത്തേഡ് അല്ല ചെയ്യുന്നത്, കാപ്പിലാരി റൈസ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ആണ് നമ്മൾ ലാബില് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഇവിടെ നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ എക്സ്പെരിമെന്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. ആ ഫിഗർ തന്നിരിക്കുന്നത് ആണ് ജാഗസ് മെത്തേഡിന്റെ ഒരു അറേഞ്ച്മെന്റ്. അത് കാണുമ്പോൾ തന്നെ അറിയാം, വാട്ടറും ഉണ്ട് അതുപോലെ തന്നെ ലിക്വിഡും ഉണ്ട്. ഏത് ലിക്വിഡിന്റെ ആണോ എന്താ പറയുന്നത് സർഫസ് ടെൻഷൻ മെഷർ ചെയ്യേണ്ടത് അത് ഈ ലിക്വിഡിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുക. ഓക്കെ, കൺസിസ്റ്റ് ഓഫ് എ വൂഫ് ബോട്ടിൽ ഫിൽട്ടർഡ് വിത്ത് എ ഡ്രോപ്പിംഗ് ഫണൽ കണ്ടെയ്നിങ് വാട്ടർ. ഇതാണ് ഈ ബോട്ടിലിനെ പറയുന്ന പേരാണ് വൂഫ് ബോട്ടിൽ. അതിനകത്ത് എന്തുണ്ടായിരിക്കും, ഒരു ഡ്രോപ്പിംഗ് ഫണൽ ഉണ്ടായിരിക്കും. ഇറ്റ് ജോയിൻഡ് ത്രൂ എ ടാപ്പ് ടി ടു മാനോമീറ്റർ ആൻഡ് മാനോമീറ്റർ അത് പ്രഷർ മെഷർ ചെയ്യാനുള്ള സംഭവമാണ് ഈ പറയുന്ന മാനോമീറ്റർ എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് വെർട്ടിക്കൽ ട്യൂബ് ബി സി ദ എൻഡ് സി ഓഫ് ദ ട്യൂബ് ഈസ് ഡ്രോൺ ഇൻ ടു ദ ഫൈൻ കാപ്പിലാരി വിത്ത് എ ടിപ്പ് കട്ട് സ്മൂത്ത്. ഇറ്റ് കെപ്റ്റ് അണ്ടർ ദ എക്സ്പെരിമെന്റൽ ലിക്വിഡ് അറ്റ് എ ഡെപ്ത് ഓഫ് ഫ്യൂ സെന്റിമീറ്റർ. അപ്പൊ ഇതാണ് എക്സ്പെരിമെന്റൽ ലിക്വിഡ്. ഈ ലിക്വിഡിന്റെ അകത്തേക്ക് നമ്മൾ ആ ട്യൂബ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇറക്കി വയ്ക്കും. ദ മാനോമീറ്റർ കണ്ടെയ്ൻ സം ലിക്വിഡ് ഓഫ് ലോ ഡെൻസിറ്റി. ഈ പറയുന്ന മാനോമീറ്ററിൽ ഒരു ലിക്വിഡ് ഉണ്ടായിരിക്കും ടു മെഷർ ദ എന്താ പറയുന്നത് പ്രഷർ. സോ വെൻ വാട്ടർ ഈസ് അലൌഡ് ടു ട്രിക്കിൾ ഡൗൺ സ്ലോലി ഇൻ ടു ദ വൂൾഫ് ബോട്ടിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ നിന്ന് വാട്ടർ വളരെ സ്ലോ ആയിട്ട് ഇതിനകത്തേക്ക് ഡ്രോപ്പ് ചെയ്യുന്നു. സോ ഫ്രം ദ ഫണൽ എയർ ബബിൾസ് ആർ ഫോംഡ് അറ്റ് ദി എൻഡ് സി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവണം, എയർ ബബിൾസ് ഫോം ചെയ്യാൻ തുടങ്ങും. എന്താ കാര്യം, ഈ പറയുന്ന ഇതിനകത്തുള്ള എയർ എസ്കേപ്പ് ചെയ്ത് ഈ ട്യൂബ് വഴി ഈ മാനോമീറ്ററിലൂടെ ഇങ്ങോട്ട് പോകാത്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് കൂടെ എന്ത് ചെയ്യാൻ തുടങ്ങും, ടിക്ക് ചെയ്ത് ഇങ്ങോട്ട് വരാൻ തുടങ്ങും. Okay, now the experiment, when the water is allowed to trickle down slowly into the wolf bottle from the funnel, air bubbles are formed at the C. The bubble become unstable and breaks away from C when its radius or is the same as that of the end C. So bubble ivda form cheyidittu aa bubble aayittu nammal ariyalo ee അക്വേറിയത്തിലൊക്കെ ബബിൾ ചെയ്യപ്പെടുന്ന പോലെ തന്നെ ആ ട്യൂബിന്റെ റേഡിയസ് അച്ചീവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് എന്ത് ചെയ്തു പോകും, എസ്കേപ്പ് ചെയ്തു. അപ്പൊ നമ്മുടെ എക്സ്പെരിമെന്റ് ആ ഒരു ഭാഗത്താണ് കിടക്കുന്നത്. സോ ദെൻ ദ പ്രഷർ ഇൻസൈഡ് ദ ബബിൾ ഇസ് മാക്സിമം. ദിസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ ഡിഫറൻസ് ഓഫ് ലിക്വിഡ് ലെവൽ ഇൻ ദ മാനോമീറ്റർ. ഓക്കെ, ലെറ്റ് എച്ച് ബി ദ ഡിഫറൻസ് ഓഫ് ദ ലെവൽ ഓഫ് ദ ലിക്വിഡ് ഇൻ ദ മാനോമീറ്റർ. അപ്പൊ നമ്മൾ എവിടെയാണ് എക്സ്പെരിമെന്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്, ഇവിടുന്ന് വാട്ടർ നമ്മൾ ഈ പറയുന്ന വൂൾഫ് ബോട്ടിലേക്ക് വാട്ടർ ട്രിക്ക് ഡൗൺ ചെയ്യുക, ഡ്രോപ്ലെറ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുക. അങ്ങനെ ഡ്രോപ്ലെറ്റ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ, അതാണ് ഇത് തുറന്നുകൊണ്ട് ഡ്രോപ്ലെറ്റ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എയർ ബബിൾസ് ഫോം ചെയ്യാൻ തുടങ്ങും. ആ എയർ ബബിൾ ഫോം ചെയ്യുന്ന എപ്പോൾ നിർത്തണം, ജസ്റ്റ് എസ്കേപ്പ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്ന അവസ്ഥ വരുമ്പോൾ നിർത്തുക. നിർത്തി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടുത്തെ ഈ ഹൈറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണം. ഹലോ, റെക്കോർഡ് ആയില്ലെന്ന് തോന്നുന്നുണ്ട്. ഹലോ, ഓക്കെ. അപ്പൊ ആ സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഇങ്ങനെ ഡ്രോപ്ലെറ്റ് ഓപ്പൺ ചെയ്യുക, അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ആ ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ
Let P be the atmospheric pressure and H be the height of the liquid in the capillary dipping in the tube. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയാൻ പറ്റും, ഇതാ ഇവിടെ വന്നിരിക്കുന്ന ഹൈറ്റ് എച്ചും പി എന്താണ് അറ്റ്മോസ്ഫിയർ പ്രഷറാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രഷർ ഇൻസൈഡ് ദ ബബിൾ, ഇവിടുത്തെ ബബിളിന്റെ പ്രഷർ എന്തായിരിക്കണം, പി പ്ലസ് എച്ച് ഇൻറ്റു റോ ഇൻറ്റു ജി എന്ന് നമുക്ക് പറയാൻ പറ്റും. റോ ഇസ് ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ മാനോമീറ്റർ. ഓക്കെ, ദ പ്രഷർ ഇൻസൈഡ് ദ ബബിൾ പി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, പി പ്ലസ് എച്ച് ഇൻറ്റു റോ ഇൻറ്റു ജി, വേർ റോ ഇസ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് ഒന്ന് ഒരുമിച്ച് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഔട്ട്സൈഡ് ദ ബബിൾ എന്തായിരിക്കണം, മറ്റേ ലിക്വിഡ് നമ്മൾ എക്സ്പെരിമെന്റൽ ലിക്വിഡ് കൊണ്ടുള്ള ഡെൻസിറ്റി വെച്ചിട്ടുള്ളതായിരിക്കും. സോ പി ഇസ് ഈക്വൽ ടു പി പ്ലസ് എച്ച് ഇൻറ്റു സിഗ്മ ഇൻറ്റു റോ ഇൻറ്റു ജി. അപ്പൊ അവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, എക്സസ് പ്രഷർ എത്രയാണ് അവിടെ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ അത് കിട്ടുന്ന എന്താണ്, എച്ച് ഇൻറ്റു റോ മൈനസ് എച്ച് ഇൻറ്റു സിഗ്മ ഇൻറ്റു ജി. ഓക്കെ, so this is the excess pressure exerted on the bubble. So this is equal to 2s by r which is explained in the last class. Appo idu rendu nammal equate cheythu kaniya 2s by r is equal to h into rho minus h into sigma into g. Adil ninnu namukku h is equal to endu parayan pattum, r into small g divided by 2 into h into rho minus h into sigma. Appo idil ninnu namukku ee factors ella namukku ariyavunnathaanu, aa factors are, what is r, r is the radius of the bubble. ഓക്കെ, ഈ റേഡിയസ് ഓഫ് ദ ബബിൾ എന്ന് പറഞ്ഞാൽ ആ റേഡിയസ് ഓഫ് ദ കാപ്പിലാരി ആയിരിക്കും, എച്ച് ആ മാനോമീറ്ററിലെ ഹൈറ്റ് ആയിരിക്കും, ഈ സ്മോൾ എച്ച് എന്ന് പറയുന്നത് എന്താണ്, ആ നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്ന വെർട്ടിക്കൽ ട്യൂബിലുള്ള ലിക്വിഡിന്റെ എക്സ്പെൻഡ് ലിക്വിഡിന്റെ ഹൈറ്റ് ആയിരിക്കും. സോ ദ ഫ്ലോ ഓഫ് എയർ ഇൻ ടു ദ അപ്പാരറ്റസ് സോ അഡ്ജസ്റ്റഡ് ദാറ്റ് ദ സിംഗിൾ ബബിൾസ് ആർ പ്രൊഡ്യൂസ്ഡ് അറ്റ് സീ ഇന്റർവെൽസ് ഓഫ് സെവറൽ സെക്കൻഡ്സ്, ദ മാക്സിമം ഡിഫറൻസ് എച്ച് ഓഫ് ദ ലെവൽ ഓഫ് ദ ലിക്വിഡ് ഇൻ ദ മാനോമീറ്റർ ഈസ് മെഷർഡ് ബൈ നമ്പർ ഓഫ് ബബിൾസ് and the mean value is calculated. അപ്പോൾ ആ അങ്ങനത്തെ പ്രൊസീജിയർ പല ഡ്രോപ്ലെറ്റ് അങ്ങനെ പോകാൻ വേണ്ടിയുള്ള സമയത്തുള്ള ഓരോ ഹൈറ്റ് നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും, അതിന്റെ ആവറേജ് വാല്യൂ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട്, ഏത് ഫോർമുലയാണ്, എസ് എസ് ഈക്വൾ ടു ആർ ഇൻറ്റു ജി ബൈ ടു ഇൻറ്റു എച്ച് റോ മൈനസ് എച്ച് സിഗ്മ എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, സർഫസ് ടെൻഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഇതിന്റെ അഡ്വാൻറ്റേജ്, ഇതിന്റെ മെത്തേഡ്, ഈ മെത്തേഡിന്റെ യൂസ്ഫുൾനെസ് എന്താണ്, ഇത് ഇൻവെസ്റ്റിഗേറ്റ് ദ വേരിയേഷൻ ഓഫ് ദ സർഫസ് ടെൻഷൻ വിത്ത് ദ ടെമ്പറേച്ചർ, കണ്ടോ ടെമ്പറേച്ചർ വെച്ചിട്ടുള്ള വേരിയേഷൻസ് സർഫസ് ടെൻഷൻ അതേ വേരിയേഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം ആ എക്സ്പെൻഡ് ലിക്വിഡ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ ആ എച്ചിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ദ സ്റ്റഡി ഓഫ് ദ വേരിയേഷൻ ഓഫ് ദ സർഫസ് ടെൻഷൻ വിത്ത് ദ കോൺസെൻട്രേഷൻ, നമ്മൾ അൺഅസോസിയേറ്റഡ് ലിക്വിഡ് അസോസിയേറ്റഡ് ലിക്വിഡ് എന്നൊക്കെ പറഞ്ഞതാണ് കഴിഞ്ഞ സമയത്ത്, അതിൽ അസോസിയേറ്റ് ലിക്വിഡിലെ കോൺസെൻട്രേഷൻ മാറുന്നതിനനുസരിച്ച് സർഫസ് ടെൻഷൻ എങ്ങനെ മാറുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. Then compare the surface tension of the liquid, liquids in the surface tension compare ya namukku sadhikkum. Now what are the advantages, the radius of the tube is required at the end C, tube in the radius nammal arinjirikkanam and the uniformity of the bore is not essential. Appo aa attatha radius mathram arinjamadi adondu nammal irakki vekkuna tube in the shape ivada oru case alla. The liquid surface is continuously renewed due to the appearance of the bubble, thus error due to the contamination of the surface is avoided. Okay, aa bubbles eppol ingane bubble idu varunnu kondu enna liquid surface il endengil contamination undavunnengil aa contamination illadakkan pattum. This method does not involve the measurement of angle of contact. Angle of contact kandupidikkada thanne namukku endu cheyan pattum, surface tension etra annalathu kandupidikkan pattum. Now what are the limitations, adu parayana limitation aayittu. It is assumed that the bubble breaks away when the hemispherical end of radius is equal to that of end C of the tube. Actually the bubble is hemispherical only in the case of an extremely narrow end. Appo nammal parayunnathu aa surface inde aa nammal irakki vekkunna tube inde radius nu valare valiya role undu na parayunnu. Appo aa tube inde aa end etra mathram cherudavunnu adin anusarichu experiment accuracy koodu adanu parnu varunnu. Okay, so that's that's about enda parayunnathu Jagger's method valare chodikkan sadhyathayulla or essay question aayittu thanne namukku idu consider cheyavunnathaan. Oru cheriya case koodi nammude syllabus il parayatte, that is equilibrium of a liquid drop on the solid surface. Solid surface il nammal oru drop oru drop liquid endengil uttu kaiyinjal namukku ariyam adu endu cheyyunnundavana korchu neram spread aayina shesham pinne adu endu cheyyunnu avade oru constant aayittu nikkunna oru avastha undaavu. അപ്പൊ ആ കോൺസെന്റ് ആയി നിൽക്കുന്നത് എപ്പോഴാണ് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് എല്ലാ ലിക്വിഡിനും ഒരുപോലെ അല്ല. സോ
Consider a liquid in equilibrium on the horizontal surface of a solid. Both solid and liquid are in contact with air. അതാണ് ഫിഗർ കാണിച്ചിട്ടുണ്ട് ഇവിടെ. The common line of their contact is through P, perpendicular to the plane of the paper. Surface tension always occurs when wherever a surface boundary is present. Let S1, S2, S3 be the surface tension of the liquid air, solid air, and liquid solid respectively. These quantities represent the forces per unit length of the line of the contact in the direction. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ ഫിഗറിൽ നിന്നും വി ക്യാൻ സേ ദാറ്റ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു S2 മൈനസ് S3 ബൈ S1 എന്ന് പറയാൻ പറ്റും. ദസ് ഇഫ് S2 ഈസ് ഗ്രേറ്റർ ദാൻ S3, S2 എന്ന് വെച്ചാൽ എന്താണ്, ലിക്വിഡ് സർഫസും അതുപോലെ തന്നെ സോളിഡ് സർഫസും തമ്മിലുള്ള കോണ്ടാക്ട് ആണ് അല്ലെ. S2 ഈസ് ഗ്രേറ്റർ ദാൻ S3, S3 എന്ന് പറഞ്ഞാൽ എന്താണ്, ലിക്വിഡും അതുപോലെ തന്നെ സോളിഡും തമ്മിലുള്ള കോണ്ടാക്ട് ആണ്. അപ്പൊ ലിക്വിഡും എയറും തമ്മിലുള്ളതും ലിക്വിഡും സോളിഡും തമ്മിലുള്ള കോണ്ടാക്റ്റും തമ്മിൽ ഇത് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഇഫ് S2 ഇസ് ഗ്രേറ്റർ ദാൻ S3, കോസ് തീറ്റ ഇസ് പോസിറ്റീവ് ആൻഡ് ഹെൻസ് തീറ്റ ഇസ് ലെസ് ദാൻ 90 ഡിഗ്രി, ആൻഡ് S2 ഇസ് ലെസ് ദാൻ S3 ആണെങ്കിൽ കോസ് തീറ്റ നെഗറ്റീവ് ആയിരിക്കും, 90 ഡിഗ്രിക്ക് ലൈ ചെയ്യും. അപ്പോൾ ഇത് വെച്ചിട്ട് ദേർഫോർ മെർക്കുറി കളക്ട്സ് ഇറ്റ്സെൽഫ് വെൻ ദ പ്ലേസ് ക്ലീൻ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇഫ് ഇൻ ദ കേസ് ഓഫ് S2 ഇസ് ഗ്രേറ്റർ ദാൻ S1 പ്ലസ് S3, ദർ വിൽ ബി നോ ഇക്വിലിബ്രിയം and the liquid will spread over the solid surface. This is the case of the water when placed over a perfectly clean glass. So clean the water ne sambandhichodam equilibrium attain cheyilla, adu kondu thana adikra valare slow aayittu endeyundirikkum. If there is no friction, aa liquid endeyundirikkum spread cheyidonde irikkum ennaanu parayunnu. Now ivide Newman triangle ennu parayunna saanam parayunnundu, adha equilibrium etti kaiyinjal for equilibrium three forces S1, S2 and S3 must be such that the sum of the any two must be greater than the third. Thus a triangle can be constructed whose sides are proportional to S1, S2, S3 and taken in order. This triangle of force is known as Newman triangle. If this triangle is not formed, the equilibrium of the drop is not possible. Appa equilibrium form cheyanulla condition ennu parayunnathu endana, Newman triangle inde condition obey cheyidirikkanam. Enda Newman condition, Newman triangle inde condition, S1, S2, S2, S3 എന്ന് പറയുന്നത് ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും രണ്ടിന്റെയും സമ്മ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ തേർഡ് വൺ. അങ്ങനെയുള്ള കേസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ന്യൂമൻ ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ന്യൂമൻ ട്രയാംഗിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇക്വിലിബ്രിയം പോസിബിൾ. ഇത്രയുമാണ് സർഫസ് ടെൻഷനെ കുറിച്ച് നിങ്ങളുടെ സിലബസിൽ പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുകയാണ്. താങ്ക് യു.